എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതുപോലെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ ബ്ലൗസിൻ്റെ സാരി ബ്ലൗസിൻ്റെ ഒരു സ്ലീവ് മാത്രം കട്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി ഒത്തിരി പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇത് നല്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഇപ്പം നമ്മുടെ സാധാരണ ബ്ലൗസ് പീസാണ് കേട്ടോ, മുറിച്ച് മേടിച്ചിരുന്ന ബ്ലൗസ് പീസാണ്. അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് കട്ട് ചെയ്യുന്നില്ല, നമുക്ക് സ്ലീവ് മാത്രം കട്ട് ചെയ്യുന്നതന്നെ ഞാൻ നോക്കാമേ. അപ്പം ഏറ്റവും താഴെ നിന്ന് തന്നെ നമുക്ക് ഇത് നമുക്ക് ബ്ലൗസ് തയ്ക്കാനുള്ളതുകൊണ്ട് ഞാൻ ഈ താഴെ നിന്ന് തന്നെ കട്ട് ചെയ്ത് ബ്ലൗസ് എങ്ങനെ കൈ സ്ലീവ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാമേ. ഇപ്പം നമ്മുടെ തുണി ഞാൻ നേരെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്, അത് തന്നെ നമുക്ക് നാലായിട്ട് മടക്കിയിടാമേ. കാണുന്നുണ്ടല്ലോ, നാലായിട്ട് മടക്കിയിട്ടുണ്ടേ. നമുക്ക് ഇതിന് താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലെങ്ത് ആണ് ആദ്യം നോക്കേണ്ടത്. അപ്പം നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത്. അപ്പം ഇത് ലൈനിങ്ങോട് ചേർത്തുള്ള ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മൾ ലെങ്ത് എടുത്താൽ മതി. ലൈനിങ് അല്ലാത്ത സാധാരണ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ താഴ്ഭാഗം കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ലൈനിങ് ചേർത്ത് തയ്ക്കുന്ന സ്ലീവ് ആയതിൻ്റെ ഇറക്കം ഞാൻ ഇവിടെ നമുക്ക് സ്ലീവിന് വേണ്ടിയത് 6 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അപ്പം നമുക്ക് ലൈനിങ് കൂടെ വെച്ചാൽ നമ്മൾ തയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഇറക്കം എത്രയാണോ വേണ്ടത് അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുത്താൽ മതിയാവും. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്. ലൈനിങ് ഇട്ട് തയ്ക്കുന്ന ബ്ലൗസിന് എപ്പോഴും നമ്മൾ ലെങ്ത് എടുക്കുമ്പോൾ 1 ഇഞ്ച് കൂടുതൽ എടുത്താൽ മതിയേ. ഇതിൽ ലൈനിങ് അല്ലാതെ ഉള്ള ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ 1.5-2 ഇഞ്ച് കൂടുതൽ എടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ താഴ്ഭാഗം നമ്മൾ ഇച്ചിരി വീതിയിലാണ് നമ്മൾ ലൈനിങ് അല്ലെങ്കിൽ മടക്കി കൊടുക്കുന്നത്. ഇങ്ങനെ വീതി മടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ കൂടുതൽ എടുക്കുന്നത്. അത് മാത്രമേ അതിൻ്റെ അകത്ത് വ്യത്യാസമുള്ളൂ, വേറെ ഒന്നും വ്യത്യാസമില്ല. ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ 1 ഇഞ്ച് ലൂസ് കൊടുത്താൽ മതി. താഴെ 1/2 ഇഞ്ച് മുകളിൽ 1/2 ഇഞ്ച് കേട്ടോ. ഞാൻ താഴ്ഭാഗം നമുക്ക് കട്ട് ചെയ്യുന്ന അവിടെ തന്നെ ഒന്ന് വരയ്ക്കുവാണേ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ കട്ട് ചെയ്യുന്ന അവിടെ തന്നെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകുന്ന അളവിന് നമുക്കൊന്ന് വരച്ചെടുക്കാമേ. അല്ലോ, 1/2 ഇഞ്ച് അതിന് വേണ്ടി നമ്മൾ വരച്ചെടുക്കുവാണേ. 1/2 ഇഞ്ച് വരച്ചെടുക്കുന്നു കേട്ടോ. ഇനി ഇവിടുന്ന് വേണ്ട നമുക്ക് നോക്കുമ്പോൾ 6.5 കണ്ട കത്ത് കിട്ടിയുണ്ട്. ഇനി നമുക്ക് ഇവിടെ 1/2 ഇഞ്ച് പോകുമ്പോൾ കൈയുടെ സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 6 കിട്ടും. അതായത് നമുക്ക് വേണ്ടി ഇറക്കം തന്നെ കിട്ടും. നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാമേ. വരച്ചു കൊടുത്തിട്ടുണ്ടോ, വെള്ളച്ചോക്കായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വരച്ചു കൊടുത്തത്. ഇനി വേണ്ടിയത് നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ കൈയുടെ ഇറക്കം കറക്റ്റ് ഇറക്കം കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടിയത് നമുക്ക് ഈ നേരെ വരച്ചു കൊടുത്തിരിക്കുന്നതൊന്ന് നമുക്കൊരു 3.5 ഇഞ്ച് താത്തി താഴേക്ക് അടയാളപ്പെടുത്താമേ. 3.5 ഇഞ്ച് കേട്ടോ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ കൈക്ക് വണ്ണം എത്രയാണ് വേണ്ടിയെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 13 ഇഞ്ചാണ് കൈയുടെ വണ്ണം വേണ്ടിയത്. അപ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് ആ വണ്ണത്തിൻ്റെ പകുതി വേണം നമ്മൾ ആദ്യം അടയാളപ്പെടുത്താൻ. അപ്പോൾ 13 ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പകുതി 6.5 ആദ്യം അടയാളപ്പെടുത്തണം. 6.5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ചും കൂടെ ഞാനിങ്ങോട്ട് നീക്കി അടയാളപ്പെടുത്തുവാണേ. മനസ്സിലാവുന്നുണ്ടല്ലോ, നമ്മൾ ഈ തുമ്പിൽ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി അടയാളപ്പെടുത്തിയിട്ട് ആ 1 ഇഞ്ചിൽ നിന്ന് വേണം നമ്മൾ ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ നേരെയാണ് വരയ്ക്കുന്നത്, നേരെ വരച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ, ക്രോസായിട്ട് നേരെ വരച്ചു കൊടുത്തിട്ടുണ്ടേ. മനസ്സിലാകുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ അളവെന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിലെടുക്കാം. ഒന്ന് നമ്മൾ വെട്ടിയിരിക്കുന്ന ബ്ലൗസിൻ്റെ കൈക്കിഴി വെച്ച് നമുക്ക് അളന്നെടുക്കാം. അപ്പോൾ അതായിരിക്കും എളുപ്പം, നിങ്ങൾക്ക് എളുപ്പം അതായിരിക്കും. ആ രീതി ഒന്ന് ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കാണിക്കാമേ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ അളവൊന്ന് നോക്കാമേ. അപ്പോൾ നമ്മുടെ കൈക്കുഴി അളവെന്ന് പറയുന്നത് ഈ നമുക്ക് ഈ തയ്യത്തുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് നമുക്ക് നമ്മുടെ അടിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞുള്ള തയ്യൽ തുമ്പാണ് ഇത്ര ഇങ്ങോട്ട് 1.5 ഇഞ്ച്. അപ്പോൾ അത് അളക്കണ്ട, നമുക്ക് ആദ്യം ഇത് മാത്രം അളക്കാമേ. ഇത് അളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇവിടുന്ന് നമ്മൾ നമ്മുടെ ഷോൾഡർ അടിച്ചു പോകുന്ന അളവ് മാറ്റിയിട്ട് വേണം നമുക്ക് അളക്കാനേ. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് വലിച്ചൊന്നും പിടിക്കണ്ട, ടേപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ വളച്ച് തന്നെ അളവ് എടുക്കണേ കേട്ടോ. മനസ്സിലായല്ലോ, ഇങ്ങനെ കറക്റ്റ് ഈ ഷോൾഡറിൻ്റെ അളവ് വിട്ടിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ.
ഇങ്ങനെ വെച്ചപ്പോൾ 9 ഇഞ്ച് മനസ്സിലായി. ഇത് നിങ്ങൾക്ക് തയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിക്ക് പറഞ്ഞു തരുന്നത്. ഇത് മനസ്സിലാക്കി തയ്ക്കുവാൻ നിങ്ങൾക്ക് കൈ കറക്റ്റായിട്ട് ഇവിടെ കൈക്കുട്ടിലൂടെ കൈയുടെ പീസ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ രീതിയിൽ പറഞ്ഞു തരുന്നത്. ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇത് വിട്ടിട്ട് ഇങ്ങനെ അളക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് 9 ഇഞ്ച് കാണുന്നുണ്ടല്ലോ. ഈ 9 ഇഞ്ച് നമുക്ക് ഇവിടെയും നോക്കാമേ. അപ്പോൾ ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പോൾ ഒന്നും പോകുന്നില്ല. അപ്പം നമ്മൾ ഈ കറക്റ്റ് ലാസ്റ്റ് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് അളക്കണേ. നോക്കി 9 ഇഞ്ച് കറക്റ്റ് ഇവിടെ ഈ തുണി മൊത്തത്തിൽ 9 ഇഞ്ച് ഉള്ളു. അപ്പം നമുക്ക് ഈ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന അവിടം വരെ ഈ അളവ് കറക്റ്റ് ഇവിടെ ഉണ്ട്. പക്ഷേങ്കിൽ നമുക്ക് പിന്നെ ഒരു 1.5 ഇഞ്ചും കൂടെ ഇങ്ങോട്ട് വേണം. അപ്പം നമുക്കത് ഈ തുണിയിലിപ്പം വീതി കുറവായിട്ട് ചിലപ്പോൾ വീതിയുള്ള തുണിയിലാണ് നമുക്കത് കറക്റ്റ് കിട്ടുന്നത്. അപ്പം നമുക്ക് 1.5 ഇഞ്ച് ഇങ്ങോട്ട് എക്സ്ട്രാ പിടിപ്പിക്കേണ്ടി വരും. അത് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുവാണേ. നിങ്ങൾക്കത് ഞാൻ പിന്നെ പീസ് വെട്ടി വെച്ച് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ അതും കൂടെ ചേർത്ത് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുവാണേ. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് കറക്റ്റ് നമുക്ക് കൈക്ക് വേണ്ടി അളവെന്ന് പറയുന്നത്. ഇത് നമുക്ക് താഴേക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. ഞാൻ വരച്ചത് പിടുത്തം കിട്ടിയില്ല നമുക്ക്. ഇങ്ങനെ വേണം നമ്മുടെ കട്ടിങ്ങിൻ്റെ അളവ് വരാട്ട്. ഇനി വേണ്ടിയത് നമ്മുടെ ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ നമ്മൾ നേരെയല്ലേ വരച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ 9 ഇഞ്ചിൽ നമുക്ക് മൊത്തം മതിയുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 ഇഞ്ചിൻ്റെ നടുക്ക് വരുന്നത് 9 ഇഞ്ചിൻ്റെ നടുക്ക് ഭാഗമെന്ന് പറയുന്നത് 4 ഇഞ്ച്. ആ 4 ഇഞ്ച് ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കണേ. 4 ഇഞ്ച് മനസ്സിലാവുന്നുണ്ട് ഈ 9 ഇഞ്ചിൻ്റെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. കണ്ടല്ലോ, ഈ വരയുടെ മുകളിലേക്ക് 1/2 ഇഞ്ചും പിന്നെ ഈ പീസിൻ്റെ അവിടെ ഈ വരയുടെ താഴേക്ക് 1/2 ഇഞ്ചും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. കണ്ടല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ വരയിലേക്ക് കറക്റ്റായിട്ട് വരച്ചിട്ട് പിന്നെ ഈ നടുക്ക് കൊണ്ട് മുട്ടിച്ചിട്ട് താഴേക്ക് ഈ വരയിലേക്ക് കണ്ടോ, ഇങ്ങനെ ഇങ്ങോട്ട് കണ്ടോ, ഇങ്ങനെ ഇതിലേക്ക് വന്നിട്ട് ഇതിലേക്ക് വളച്ച് ഇങ്ങനെ വേണം പോകാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ വരച്ചത് മനസ്സിലായല്ലോ. ഇതിലെ നേരെ ഇങ്ങനെ പോന്നിട്ട് പിന്നെ ഇങ്ങനെ താഴേക്ക് കുഴിച്ച് വേണം വെട്ടാനായിട്ട്. അപ്പം ഞാൻ ഇതേ രീതിക്ക് കട്ട് ചെയ്യാൻ പോവാണേ. ഇവിടം വരെ കട്ട് ചെയ്തു. അപ്പം നമുക്ക് ഇവിടെ ഇത്രയും ഭാഗത്ത് തുണി പിടിപ്പിക്കാനുണ്ട്. അത് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത്. അതുകൂടെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാമേ. അപ്പം ഞാൻ കട്ട് ചെയ്തപ്പോഴത്തേന് ഈ വരെ കൂടെ കട്ട് ചെയ്തു. അപ്പം നമ്മൾ ഞാൻ വരച്ചത് ഇതിലെയാണ്. ഇതിലെ വേണം കട്ട് ചെയ്തെടുക്കാനേ. കണ്ടല്ലോ, ഞാനത് ഞാൻ വെട്ടിയപ്പോൾ തെറ്റിപ്പോയതാണേ. ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ അളവ് ഇതിപ്പോൾ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഇങ്ങനെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ പീസ് പിടിപ്പിച്ചാൽ മാത്രം മതി. അപ്പം ഇതിൻ്റെ തുമ്പ് ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ഇത്ര ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പീസ് നമുക്ക് ഈ സൈഡിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പീസ് തന്നെ അവിടെ വെച്ച് കൊടുത്താൽ മതിയേ. അപ്പം നമുക്ക് ഇതിൻ്റെ ഇച്ചിരി നമുക്ക് ഇങ്ങോട്ട് നമ്മുടെ തയ്യൽ തുമ്പിനും കൂടെ ഇവിടെ ഇട്ടിരിക്കുന്നതിന് ഉള്ളം കൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണമായിരുന്നു. അതിനുവേണ്ടി ഞാനൊരു കട്ട ചെറിയ പീസ് ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് അതേ ഞാൻ വരച്ച രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതും കൂടെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് കൈക്കുലിക്കുള്ള അളവാകും. അപ്പോൾ ഇത് നമ്മളിവിടെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് കൈ കുഴിച്ചു വെട്ടുന്നത് എങ്ങനെയാണെന്നും കൂടെ നോക്കണം അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാമേ. അപ്പോൾ നമ്മൾ ഈ പീസ് നിവർത്തിയിട്ട് ഒന്ന് നമ്മൾ നല്ല വശം വെച്ച് കൊടുക്കണം. ഒരു പീസിൻ്റെ ചീത്തവശവും നല്ല വശം രണ്ടും ഉള്ളിലേക്ക് പോകുന്നതിന് വെച്ച് കൊടുക്കുക. കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒന്നും പോകണ്ട, ഇവിടെ നിന്നൊന്ന് ഇങ്ങനെ നമ്മളൊന്ന് കുഴിച്ചു വെട്ടി ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് കുഴിച്ചു വെട്ടി കൊടുത്താൽ മതിയേ. സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് കട്ട് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കൈ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ എടുത്ത് കാണാമേ.